യു എയിലെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി പ്രവാസികളും മനസ്സു നിറഞ്ഞാഘോഷിക്കുകയാണ്. ഇന്നലെ രാത്രി യു എയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ യു എയുടെ വിവിധയിടങ്ങളിലെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മലയാളത്തിന് പുറമെ വിവിധ രാജ്യക്കാരായ ആളുകൾക്കായി അറബിക്, ഫ്രഞ്ച്, തഗലോഗ്, ഉറുദു എന്നിവയുൾപ്പെടെ നിരവധി ഭാഷകളിൽ ചടങ്ങുകൾ നടന്നു. ദുബായ് മാർത്തോമ പള്ളിയിൽ ശുശ്രൂഷകൾക്ക് വികാരി ജനറൽ റെവറൻഡ് ജോർജ് മാത്യു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വികാരി ഫിലിപ്പ് എം സാമുവൽ കോർ എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഷാർജ സെയിന്റ് മേരി ജേക്കബൈറ്റ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ എൽദോസ് കാവാട്ട് നേതൃത്വം നൽകി. വൈകിട്ട് 5:30 മുതൽ നടന്ന ചടങ്ങുകൾ രാത്രി സ്നേഹവിരുന്നോടെയാണ് സമാപനമായത്. ഫാദർ എൽദോസ് കാവാട്ട് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. വൈകുന്നേരം 5:30 ശുശ്രൂഷ ആരംഭിച്ചതാണ്. രാത്രി 9:30 വരെ ആ ശുശ്രൂഷകളാണ്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണവും കാര്യങ്ങളുമായിട്ട് ആൾക്കാർ പിടിയും. അബുദാബി മുസഫ മാർത്തോമ പള്ളിയിൽ തോമസ് മാർ തിമോഥിയോസ് തിരുമേനി ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും നേതൃത്വം നൽകി. സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ തീജ്വാല ശുശ്രൂഷകൾക്ക് വികാരി റെവറൻഡ് ഫാദർ എൽദോ എം പോളും അബുദാബി സെയിന്റ് സ്റ്റീവൻസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ റെവറൻഡ് ഫാദർ ടിജു വർഗീസും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരസ്പരം ആശംസകൾ നേർന്നും ആഘോഷമായാണ് ഏവരും മടങ്ങിയതെങ്കിലും നാട്ടിലെത്താനാകാത്തതിൻ്റെ വിഷമം പ്രവാസികളും പങ്കുവച്ചു. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ഒപ്പം ആഘോഷിക്കാൻ പറ്റാത്തതിലുള്ള ഒരു മിസ്സിങ് ശരിക്കുമുണ്ട്. പക്ഷേ പ്രവാസിയായി കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രവാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ അടുത്തുള്ള റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സമുദായത്തിൽപ്പെട്ട എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക, ലോകത്തിലുള്ള നമ്മുടെ പല ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ഒരു വിഷസ് അറിയിക്കുക, ഇതൊക്കെയാണ് ശരിക്കും ഒരു പ്രവാസിയെ സംബന്ധിച്ച് സന്തോഷം തരുന്നത്. അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ ആ സുദിനത്തിൽ നമ്മുടെ എല്ലാ റിലേറ്റീവ്സിനെയും കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ച് ആ വിഷസ് അറിയിക്കുന്നത് ഒത്തിരി സന്തോഷം ഉള്ള ഒരു സംഭവമാണ് പ്രവാസിയെ സംബന്ധിച്ച്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അഞ്ചിന്റെ വജ്രത്തിളക്കം.